തന്നെ. ക്രിസ്തുവിന്റെ രണ്ടാം ആഗമനത്തിന് മുമ്പുള്ള അടയാളങ്ങളാണ് എതിർ ക്രിസ്തുവിന്റെ രംഗപ്രവേശനവും മഹാദുരിതങ്ങളും. അതിനാൽ എതിർ ക്രിസ്തുവിന്റെ ആഗമനം എപ്പോൾ എന്ന ചോദ്യം ആദ്യ നൂറ്റാണ്ടു മുതൽ വിശ്വാസികളുടെ മനസ്സിൽ മുഴങ്ങിയിരുന്നു. നീറോ ചക്രവർത്തി മുതൽ സ്റ്റാലിനും ഹിറ്റ്ലറും വരെ എതിർ ക്രിസ്തുമാരായി ചിത്രീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്നതും ശ്രദ്ധേയമാണ്. ബൈബിളും പാരമ്പര്യങ്ങളും ചൂണ്ടിക്കാണിക്കുന്ന എതിർ ക്രിസ്തുവിന്റെ വരവിന് കളമൊരുക്കുന്ന സാഹചര്യങ്ങളൊന്നും തന്നെ അന്ന് നിലവിൽ വന്നിട്ടില്ലായിരുന്നു. ഈ സാഹചര്യങ്ങളും അടയാളങ്ങളും ഏതൊക്കെയാണെന്ന് വർഷങ്ങളായി അനേകം പേർ വ്യാഖ്യാനിക്കുവാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ വ്യാഖ്യാനങ്ങളുടെ ചുരുക്കം ഇതാണ്: ക്രിസ്തുവിനെയും അവിടുത്തെ ഉപദേശങ്ങളെയും ലോകം നിരാകരിക്കുകയും വലിയ വിശ്വാസത്യാഗം സംഭവിക്കുകയും സഭയുടെ അധികാരം നിഷേധിക്കുകയും ചെയ്യുമ്പോൾ എതിർ ക്രിസ്തു കടന്നുവരും. അപ്പോൾ പരിശുദ്ധ കത്തോലിക സഭ വലിയ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരും. കഴിഞ്ഞ കാലങ്ങളിലെ കഷ്ടതകൾ വളരെ നിസ്സാരമായി തോന്നത്തക്ക വിധം അത്യുഗ്രമായ പരീക്ഷണങ്ങളായിരിക്കും അത്. കപട വിശ്വാസികളുടെ വഞ്ചന അതിന്റെ ക്രൂരത വർദ്ധിപ്പിക്കും. സഭയ്ക്ക് എതിരെയുള്ള പീഡനങ്ങൾ പല നൂറ്റാണ്ടുകളിലും ഉണ്ടായിട്ടുണ്ട്. എന്നാൽ വ്യാപകമായിട്ടുണ്ടാകുന്ന സഭാ ഭിന്നതകളും വിശ്വാസത്യാഗവും ദൈവനിന്ദയും ഭക്തിരാഹിത്യവും വഴി ലോകം അശുദ്ധിയിൽ മുങ്ങിക്കുളിക്കുമ്പോഴേ എതിർ ക്രിസ്തു വെളിപ്പെടുകയുള്ളൂ എന്ന് പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. മനുഷ്യന്റെ ചിന്തകളും സാഹിത്യവും കലയും രാഷ്ട്രീയവും മതജീവിതവും വിദ്യാഭ്യാസവും എല്ലാം പൂർണമായും ദൈവനിഷേധങ്ങളായി മാറുമ്പോഴുണ്ടാകുന്ന ശൂന്യതയിലേക്ക് ഒരു മിശിഹായുടെ പരിവേശത്തോടെ അവൻ കടന്നുവരും. അവന്റെ ഭരണകാലം ഹ്രസ്വമാണെങ്കിലും അത് ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്ത വിധം കഷ്ടതകളും ഭീകരതകളും നിറഞ്ഞതായിരിക്കും. ദൈവമെന്ന് വിളിക്കപ്പെടുന്നതോ ആരാധനാ വിഷയമായിരിക്കുന്നതോ ആയ എല്ലാറ്റിനെയും അവൻ എതിർക്കുകയും അവയ്ക്കുപരി അവൻ തന്നെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യും. അതുവഴി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് അവൻ ദൈവത്തിന്റെ ആലയത്തിൽ സ്ഥാനം പിടിക്കും. ദാനിയേൽ പ്രവാചകൻ പ്രവചിച്ച വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം വിശുദ്ധ സ്ഥലത്ത് നിൽക്കുന്നത് കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിക്കട്ടെ. ദാനിയേലിന്റെ പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് നാം ഇങ്ങനെ വായിക്കുന്നു: ഈ വചനം അവസാന ദിനം വരെയും അടച്ച് മുദ്ര വെച്ചതാണ്. അനേകർ തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും നിർമ്മലരാക്കി വെണ്മേറ്റവരാക്കുകയും ചെയ്യും. എന്നാൽ ദുഷ്ടർ ദുഷ്ടത പ്രവർത്തിക്കും. അവർ ഗ്രഹിക്കുകയില്ല, ജ്ഞാനികൾ ഗ്രഹിക്കും. നിരന്തര ദഹനബലി നിർത്തലാക്കുന്നതും വിനാശകരമായ മ്ലേച്ഛത പ്രതിഷ്ഠിക്കപ്പെടുന്നതുമായ സമയം മുതൽ 1290 ദിവസം ഉണ്ടാകും. 1335 ദിവസം ഉറച്ചു നിൽക്കുന്നവൻ ഭാഗ്യവാൻ. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 12:9-12 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. 1992 December 31 മാതാവ് ഫാദർ സ്റ്റെഫാനോ ഗോബിയിലൂടെ ഈ തിരുവചന ഭാഗം ഇപ്രകാരം വ്യാഖ്യാനിച്ചു തരുന്നു: പരിശുദ്ധ കുർബാനയാണ് നിരന്തര ദഹനബലി. സൂര്യോദയം മുതൽ അസ്തമയം വരെയും ദഹനബലി കർത്താവിൽ അർപ്പിക്കപ്പെടും. അങ്ങനെ ദിവ്യബലി അനുഷ്ഠാനം സഭയിൽ നിർത്തലാക്കപ്പെടും. അനുദിന ദിവ്യബലി നിർത്തലാക്കപ്പെടുന്നതിലൂടെ എന്റെ ശത്രുവായ എതിർക്രിസ്തു ആഗ്രഹിച്ച വിശുദ്ധ വസ്തുക്കളോടുള്ള ഭയങ്കരമായ അവഹേളനം അവൻ നേടിയെടുക്കും. 3.5 വർഷത്തോളം, അതായത് 1290 ദിവസം ഈ അവസ്ഥ നിലനിൽക്കും. 1995 March 11 മാതാവ് വീണ്ടും ഫാദർ സ്റ്റെഫാനോ ഗോബിയോട് സംസാരിച്ചു. ലോകമാകെ പടർന്നുകൊണ്ടിരിക്കുന്ന മതനീരസം തിരുസഭയാഗമാനം നിറഞ്ഞു നിൽക്കും. സത്യവിശ്വാസത്തെയും സുവിശേഷ മൂല്യങ്ങളെയും നിഷേധിച്ചു കൊണ്ടായിരിക്കും ഈ ശീഷ്മ പ്രകടമാവുക. അധർമ്മിയുടെ നുഴഞ്ഞുകയറ്റം സഭയിലുണ്ടാകും. അവൻ ക്രിസ്തുവിനെ എതിർക്കുകയും സഭയെ ദുരിതപൂർണമാക്കുകയും അങ്ങനെ ദാനിയേൽ പ്രവചിച്ച കൊടിയ ദൈവിക അവഹേളനം പൂർത്തീകരിക്കപ്പെടുകയും ചെയ്യും.